ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു ദിനമായിരിക്കും ഇന്ന്. ബിജെപിക്കും കോൺഗ്രസ്സിനും അപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരത്തെയൊക്കെ ശ്രദ്ധേയമായിരുന്ന മൂന്നാം മുന്നണി എന്ന ആശയത്തിന് പിന്നെയും ജീവൻ വയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന അതിനിർണായകമായ ഒരു ചർച്ച നടക്കുന്ന ദിനം. എൻ സി പി നേതാവ് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ, അതിന് ബീജാവാപം നൽകുന്ന നിർണായകമായ ഒരു ചർച്ച അരങ്ങേറുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പഴയ ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന യശ്വന്ത് സിൻഹയും ആർ ജെ ഡി നേതാവ് മനോജ് ഝായും ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ആ നിർണായകമായ രാഷ്ട്രീയ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ, ഒരുപക്ഷെ ഈ രാജ്യത്തെ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ബദലായ ഒരു പടയൊരുക്കത്തിൻ്റെ തുടക്കമാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്നത്തെ അനിവാര്യതയാണ്. ജനം ഇത്രയും തിരസ്കരിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയും അയാളുടെ പാർട്ടിയും, ജനത്തിനിടയിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഉണ്ടായിരുന്ന അംഗീകാരം മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു. പശ്ചിമബംഗാളിൽ, ത്രിപുരയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഗോവയിൽ, കർണാടകയിൽ, കേരളത്തിൽ ഒക്കെ ബി ജെ പിയിൽ അതിരൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഉത്തർപ്രദേശിലാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു വിധത്തിലും അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരാൾ ഇരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മോദിയുടെ ഒരു പഴയ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ അവിടുത്തെ വൈസ് പ്രസിഡൻ്റായി നിയോഗിച്ചിരിക്കുന്നു. യോഗിയിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനും യോഗിക്ക് കടിഞ്ഞാനിടാനുമൊക്കെയായി. ഈ തരത്തിൽ ബി ജെ പി വലിയ പ്രതിസന്ധിയിലേക്ക്, നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ്സിന് അതിന് ബദലായി ദേശീയ തലത്തിൽ ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിൽ ശരത് പവാറിനെ മുന്നിൽ നിർത്തിയുള്ള ഈ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങുന്നത്. ശരത് പവാറാണെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാരുമായൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഇപ്പോൾ മമതാ ബാനർജിയെ മുന്നിൽ നിർത്തിയാണ് ഈ കളിയെങ്കിൽ സ്വാഭാവികമായി പലയിടങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്നാം മുന്നണി എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നതിന്, ആ ആശയത്തിന് ഒരു രൂപമുണ്ടാക്കുന്നതിന്, അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് ശരത് പവാറിനോളം പോന്ന ഒരു നേതാവ് ഇപ്പോഴില്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രശാന്ത് കിഷോറിനെ ആ വഴിക്ക് ചിന്തിപ്പിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ ആശയമായി രൂപപ്പെടുന്നത്. അപ്പോൾ ശരത് പവാറിനെ മുന്നിൽ നിർത്തി രാജ്യമൊട്ടാകെ ബി ജെ പി ഇതര കക്ഷികളുടെ കൂട്ടായ്മ സാധ്യമാക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് എതിരായി ആരായിരിക്കും ആ മുന്നണിയെ നയിക്കുക എന്നുള്ള പ്രഖ്യാപനം നടത്താമെന്നുള്ളതാണ്. ആദ്യം മുന്നണി എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് ബദൽ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ്സിന് ബദലാകാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കോൺഗ്രസ് വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റത്. അപ്പോൾ കോൺഗ്രസ്സിന് ബദലല്ല എന്നുള്ളൊരു തോന്നൽ, ഒരു നേതാവിനെ അവർക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഉണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി ഒരു സ്ഥിരതയില്ലാത്ത ആളാണ് എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ബദൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ വന്നാൽ, അങ്ങനെ ഒരു ബദൽ പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ബദൽ സാധ്യമാണ് എന്നുള്ള തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള അതിനിർണായകമായൊരു നീക്കം ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്.